സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷുമായി ചേർന്ന് ദുബായിൽ ഐടി ബിസിനസ് തുടങ്ങാൻ മുൻ ഐടി സെക്രട്ടറി എം ശിവശങ്കർ പദ്ധതിയിട്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ഇത് സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കറിന് പങ്കുണ്ടോ എന്ന സംശയം സജീവമാക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ കേസിലും കസ്റ്റം ശിവശങ്കറിനെ പ്രതിയാക്കാനുള്ള സാധ്യതയാണ് ഉയർത്തുന്നത്. സന്ദീപ് നായർ നൽകിയ മൊഴിയും ശിവശങ്കറിന് പൂർണ്ണമായും തന്നെ എതിരാണ്. ശിവശങ്കറിനെതിരായ അഴിമതി കേസുകൾ സിബിഐ ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഇതിനായുള്ള നിർണായക പരിശോധനകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഡിജിറ്റൽ തെളിവുകളിൽ ശിവശങ്കറിന്റെ ബിസിനസ് മോഹങ്ങൾ ഇഡി മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വപ്നയുടെ ഫോണുകൾ, അതുപോലെ തന്നെ ലാപ്ടോപ്പ് എന്നിവയിൽ നിന്ന് വീണ്ടെടുത്ത വിവരങ്ങളിൽ ഇത് ഉൾപ്പെടുന്നുണ്ട്. സർക്കാർ പദ്ധതികളിലും ഐടി പാർക്കുകളുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഇടപാടിലും ലഭിച്ച കോടികളുടെ കമ്മീഷൻ ബിസിനസ്സിലിറക്കാനായിരുന്നു പദ്ധതി. IAS ഉദ്യോഗസ്ഥനുൾപ്പെട്ട റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളായതിനാൽ CBI അന്വേഷണത്തിന് ED ശുപാർശ ചെയ്യുമെന്നാണ് സൂചന. ഇതിനിടയിലാണ് അനുമതിയില്ലാതെ കേരളത്തിലെ CBI ഇടപെടലിനെ ചെറുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർഡിനൻസ് അടക്കമുള്ള വഴികളുമായി മുമ്പോട്ടു പോകുന്നതും. ശിവശങ്കറുമായി ബന്ധപ്പെട്ട് വിവിധ ഇടപാടുകളിൽ 110 കോടിയുടെ കോഴ ഇടപാട് നടന്നതായാണ് ഇഡിക്ക് കിട്ടിയ വിവരം. സന്ദീപ് നായരും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇഡിക്ക് നൽകി. ഒരു ഐടി പദ്ധതിയിലെ 30 കോടി കോഴ ഗൾഫിലാണ് കൈമാറിയത്. തിരുവനന്തപുരത്തെ 2 ലോക്കറുകളിൽ നിന്ന് പിടിച്ച 1 കോടി രൂപ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ കമ്മീഷനാണെന്ന് സ്വപ്ന ആദ്യം മൊഴി നൽകിയിരുന്നു. ഐടി പാർക്കുകൾക്കായി സർക്കാർ ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ സംരംഭകർക്ക് കൈമാറിയതും ദുരൂഹമായി തന്നെ തുടരുകയാണ്. ടെക്നോ പാർക്കിൽ അമേരിക്കൻ കമ്പനിയുമായുള്ള ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം തുടങ്ങി. എല്ലാ ഐടി പാർക്കുകളുടെയും ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെക്കുറിച്ചും അന്വേഷണമുണ്ട്. അടുത്തിടെ ചുമതലയൊഴിഞ്ഞ ഇദ്ദേഹം കേരളം വിട്ടിരുന്നു. അതിനിടെ 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ നൽകാനുള്ള കെ പദ്ധതിയിലും സംശയങ്ങളുണ്ട്. ഇഡി ഇതും പരിശോധിക്കുന്നുണ്ട്. ശിവശങ്കറിന്റെ വഴിവിട്ട ഇടപെടൽ ദുരൂഹമാണെന്നാണ് വിലയിരുത്തൽ. ടെൻഡറിലേതിനേക്കാൾ 49% കൂടിയ തുകയ്ക്കാണ് കരാർ നൽകിയത്. 1028 കോടിക്ക് ടെൻഡർ വിളിച്ച പദ്ധതിക്ക് 1531 കോടിയുടെ കരാർ മന്ത്രിസഭാ തീരുമാനത്തിന് കാത്തുനിൽക്കാതെ ഉറപ്പിക്കാൻ ഐടി ഇൻഫ്രാസ്ട്രക്ചറിന് ശിവശങ്കർ നിർദ്ദേശം നൽകി. മന്ത്രിസഭാ ടെൻഡറിന് പിന്നീട് അനുമതി നൽകി. 7 വർഷത്തെ പ്രവർത്തന ചെലവ് കൂടി കണക്കാക്കിയതായാണ് കരാർ തുക ഉയരാൻ കാരണമെന്നാണ് വാദം. എന്നാൽ ടെൻഡർ വിളിച്ചപ്പോൾ ഇത് കണക്കുകൂട്ടാത്തത് ദുരൂഹമാണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭെൽ ഉൾപ്പെട്ട കൺസോർഷ്യമാണ് കരാർ നേടിയെടുത്തത്. പ്രവാസി വ്യവസായി PNC മേനോന്റെ കമ്പനിയും ടെൻഡറിനുണ്ടായിരുന്നു. നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്തിന് പിന്നിലും ശിവശങ്കറാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ആരോപിച്ചിരുന്നു. കുറ്റകൃത്യത്തിൽ നിന്നുള്ള നേട്ടമെല്ലാം ശിവശങ്കറിനായിരുന്നെന്നും മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ED വാദിച്ചു.